चित्रम निंगलोन्नु श्रद्धिक्कुक इतर बीकरिल कॉपर सल्फेट सोल्यूशन एडुत्तिरिक्कुन्नत् ब्लू कलर सोल्यूशन अतिन्टे कारणम् एन्तेन्नु निंगल्क्करियाम कोपर अयोणसी प्रसन्स सीयु टू प्लस अयोणसी प्रसन्स सानिध्य नील निर्ति कहना नमुक नेरते अव्य अब कोपर सल्फेट सोल्यूशन और सिंगि पीस नाम इटी ऐसा मिनिटे नी एक्सपेरिमेंट ओब्सर्व कमु का साधी अदाण नमुक विशकल कोपर सल्फेट ई सिंग तमिल इवे और रियाक्षन अब नमुक आदमी चिंती क्यों इवर तमिल रियाक्टो क्यों नाम श्रद्धि क्यों इनकोमें नाम नोक क्यों कोपर इवे मेटल कोपर इवे मेटल सिंग ई मेटल आर्कक्टिविटी कूड़ल नमक पटू अ इलेक्ट्रो रियाक्टिविटी सीरिसे ओर्डर न പഠിച്ചു വെക്കണം എന്ന് പറഞ്ഞു അപ്പോൾ എങ്ങനെ ആയാലും സിങ്ക് കഴിഞ്ഞിട്ടാണ് കോപ്പർ വരിക അല്ലേ അപ്പോൾ സിങ്കിനാണ് പ്രവർത്തനശേഷി കൂടുതൽ കോപ്പർ സിങ്കിനെ അപേക്ഷിച്ച് റിയാക്ടിവിറ്റി വളരെ കുറഞ്ഞ ഒരു മെറ്റലാണ് അപ്പോൾ ഇവിടെ സംഭവിക്കാൻ പോകുന്ന കാര്യം എന്താണെന്ന് അറിയാമോ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അപ്പോൾ ഈ കോപ്പർ സൾഫേറ്റിനകത്തുള്ള കോപ്പറിന് റിയാക്ടിവിറ്റി വളരെ കുറവാണ് എന്നാൽ അത് പ്രവർത്തിക്കുന്നത് സിങ്കുമായിട്ടാണ് അപ്പ സിങ്കിന് എന്തു ചെയ്യാനുള്ള കഴിവുണ്ടായിരിക്കും കോപ്പറിനേക്കാൾ റിയാക്ടിവിറ്റി കൂടുതൽ സിങ്കിന് ആയതുകൊണ്ട് സിങ്കിന് ഈ കോപ്പർ ഇരുന്ന സ്ഥാനത്ത് സിങ്കിന് വരാനായിട്ട് പറ്റും എന്ന് വെച്ചാൽ കോപ്പറിനെ അവിടന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് കോപ്പറിനെ അവിടന്ന് എടുത്ത് മാറ്റിയിട്ട് ആ സ്ഥാനത്ത് സിങ്ക് വരും അപ്പോൾ ഇതിൻ്റെ റിയാക്ഷന്റെ ഫലം എന്തായിരിക്കും ഈ കോപ്പറിന്റെ സ്ഥാനത്ത് സിങ്ക് ചേരും അപ്പോൾ സിങ്ക് സൾഫേറ്റ് ആയി കോപ്പർ സൾഫേറ്റിന് പകരം അങ്ങനെ കോപ്പർ എന്തു പറ്റും ഫ്രീ ആയിട്ട് മാറുകയും ചെയ്യും ഓക്കെ അപ്പോൾ നമ്മൾ ഇവിടെ കാണുന്ന കാര്യം ഒരു റിയാക്ടിവിറ്റി സീരീസിൽ ഉള്ള ഒരു മെറ്റലിനെ അതിനേക്കാൾ താഴെയുള്ള ഒരു മെറ്റലിനെ അതിൻ്റെ സൊല്യൂഷനിൽ നിന്ന് റീപ്ലേസ് ചെയ്യാനായിട്ട് പറ്റും ഡിസ്പ്ലേസ് ചെയ്യാനായിട്ട് പറ്റും ഒന്നുകൂടെ പറയാം ഒരു മെറ്റലിനെ അല്ലെങ്കിൽ റിയാക്ടിവിറ്റി സീരീസിലുള്ള ഒരു മെറ്റലിനെ അതിൻ്റെ താഴെയുള്ള സിങ്ക് മോളാണല്ലോ അതിൻ്റെ താഴെയുള്ള ഒരു മെറ്റലിനെ അതിൻ്റെ സാൾട്ട് സൊല്യൂഷനിൽ നിന്ന് റീപ്ലേസ് ചെയ്ത് ആ സ്ഥാനത്ത് വരാനായിട്ട് പറ്റും ഇങ്ങനെയുള്ള റിയാക്ഷനെ നമ്മൾ വിളിക്കുന്ന പേര് ഡിസ്പ്ലേസ്മെൻ്റ് റിയാക്ഷൻ അപ്പോൾ ഇവിടെ സിങ്ക് കോപ്പറിനെ ഡിസ്പ്ലേസ് ചെയ്തു സ്ഥാനം മാറ്റി ഓക്കെ അപ്പോൾ അതിന് കാരണം എന്താണെന്ന് നമുക്ക് മനസ്സിലായി കാണുമല്ലോ റിയാക്ടിവിറ്റി സീരീസിൽ സിങ്കിന് കോപ്പറിനേക്കാൾ റിയാക്ടിവിറ്റി കൂടുതലുള്ളതുകൊണ്ട് കോപ്പറിൻ്റെ സാൾട്ട് സൊല്യൂഷനിൽ നിന്ന് കോപ്പറിനെ മാറ്റിയിട്ട് ആ സ്ഥാനത്ത് കയറി വരാനുള്ള ഒരു കഴിവ് ഒരു ശക്തി ആർക്കുണ്ട് സിങ്കിനുണ്ടെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം അപ്പോൾ ഇതിൻ്റെ ഫലമായിട്ട് നമ്മൾ കാണുന്ന ഈ റിയാക്ഷനിൽ കാണുന്ന വ്യത്യാസങ്ങൾ എന്തായിരിക്കും ഒന്ന് ഞാൻ ആദ്യം പറഞ്ഞ പോലെ കോപ്പർ സൾഫേറ്റിൻ്റെ നീല നിറത്തിന് കാരണം കോപ്പർ ടു പ്ലസ് അയോണുകളാണെന്ന് നമ്മൾ പറഞ്ഞു ഇവിടെയുള്ള സിങ്ക് ഈ സൊല്യൂഷനിലേക്ക് പോയി സിങ്ക് ഈ കോപ്പർ സൾഫേറ്റിലെ കോപ്പറിനെ മാറ്റിയിട്ട് ആ സൊല്യൂഷനിലേക്ക് കയറി അല്ലേ അപ്പോൾ അതോടുകൂടെ ഇത് സിങ്ക് സൾഫേറ്റ് സൊല്യൂഷനായി അപ്പോൾ നമുക്ക് മനസ്സിലായ ഒന്നാമത്തെ കാര്യം എന്താ ആ സൊല്യൂഷൻ്റെ കോപ്പർ സൾഫേറ്റിൻ്റെ സൊല്യൂഷന് നീല കളറായിരുന്നു അതിൽ നിന്ന് കോപ്പർ അയോൺ മാറി സിങ്ക് അയോൺ വന്ന് സിങ്ക് സൾഫേറ്റ് ആയി കഴിഞ്ഞാൽ നിറം മാറി ആ സൊല്യൂഷൻ്റെ നിറം ഏകദേശം ഒരു വൈറ്റ് കളറിലേക്ക് വന്നു സിങ്ക് സൾഫേറ്റിൻ്റെ കളറിലേക്ക് വന്നു രണ്ട് ഈ സിങ്ക് നമ്മൾ കൊടുത്തിരുന്ന സിങ്ക് കുറേശ്ശെ കുറേശ്ശെ ഈ സൊല്യൂഷനിലേക്ക് പോകുന്നതിൻ്റെ ഫലമായിട്ട് ആ സിങ്ക് ആ സൊല്യൂഷനിലേക്ക് സോലുബിളായി തീർന്നതിൻ്റെ ഫലമായിട്ട് സിങ്ക് കുറഞ്ഞു അല്ല മാത്രമല്ല ഈ കോപ്പർ ഈ സിങ്കിൻ്റെ പുറത്ത് ഇങ്ങനെ കോട്ട് ചെയ്യാൻ ആരംഭിക്കും അപ്പോൾ നമ്മൾ കുറച്ച് സമയം കഴിഞ്ഞ് എടുത്തു നോക്കുമ്പോൾ ഈ വെളുത്തിരുന്ന സിങ്ക് പ്ലേറ്റിന് പകരം അതിൻ്റെ മുകളിൽ മുഴുവൻ ചെമ്പിൻ്റെ കളർ നിങ്ങൾക്കറിയാമല്ലോ ആ ചെമ്പിൻ്റെ കളറ് അല്ലെങ്കിൽ ചെമ്പിൻ്റെ പൊടി പോലെ ഒരു പെയിൻ്റ് പോലെ ഇങ്ങനെ പൂശപ്പെട്ട ഒരു രീതിയിലായിരിക്കും നമ്മൾ കാണുക അപ്പോൾ സിങ്കിൻ്റെ കളർ മാറി ആ സ്ഥാനത്ത് ആ സിങ്ക് കോപ്പറായിട്ട് മാറിയത് നമുക്ക് കാണാനായിട്ട് സാധിക്കും അല്ലേ ഈ സിങ്ക് പ്ലേറ്റ് ഇരുന്ന സ്ഥാനത്ത് കോപ്പറാണ് നമ്മൾ കാണുന്നത് സിങ്കിൻ്റെ മുകളിൽ മുഴുവൻ കോപ്പറിൻ്റെ ഒരു ആവരണം വന്നു അത് എവിടെ നിന്ന് വന്നതാ ഈ കോപ്പർ ഈ ഇതിൻ്റെ അങ്ങോട്ടേക്ക് പ്ലേസ് ചെയ്തതാണ് അതേപോലെ തന്നെ ഈ സിങ്ക് ഇങ്ങോട്ടേക്ക് മാറി അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് സൊല്യൂഷൻ്റെയും കളർ മാറി അപ്പോൾ സൊല്യൂഷൻ്റെ കളറ് ബ്ലൂ കളറിൽ നിന്ന് ചേഞ്ചായി മാത്രമല്ല സിങ്ക് മാറി സിങ്കിൻ്റെ സ്ഥാനത്ത്
ആ സിങ്ക് പ്ലേറ്റിൻ്റെ അതേ സ്ഥാനത്ത് കോപ്പർ പ്ലേറ്റ് പോലെ അല്ലെങ്കിൽ കോപ്പറിൻ്റെ ഒരു ആവരണമാണ് നമ്മൾ കാണുക. അപ്പോൾ ഇതാണ് ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ്റെ ഫലമായിട്ട് സംഭവിച്ചത്. അപ്പോൾ ഇത് നമ്മൾ ഈ റിയാക്ഷനെ നമുക്ക് മറ്റൊരു തരത്തിൽ ഒന്ന് പരിഗണിക്കാം. ഇതാണല്ലോ ഇവിടത്തെ റിയാക്ഷൻ, റിയാക്ഷൻ്റെ കെമിക്കൽ ഇക്വേഷൻ ബാലൻസ്ഡ് ഇക്വേഷനാണ്. നമുക്കിതിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഒന്ന് എഴുതി നോക്കാം. നമുക്കറിയാം സൾഫേറ്റിൻ്റെ -2 ആണ്, അപ്പോൾ കോപ്പറിൻ്റെ +2 ആയിരിക്കും നമുക്കറിയാം. സിങ്ക് ഒറ്റയ്ക്ക് നിൽക്കുകയാണ്, അതിന് 0 കൊടുക്കാം. ഇവിടെ സിങ്ക് സൾഫേറ്റിൽ സൾഫേറ്റ് -2 ആയതുകൊണ്ട് ഇവിടെ സിങ്ക് +2 വരും. കോപ്പർ ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കുന്നതുകൊണ്ട് കോപ്പർ 0 ആയിട്ട് മാറും. അപ്പോൾ നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ ഓക്സിഡേഷൻ അല്ലെങ്കിൽ റിഡക്ഷൻ നടന്നിട്ടുണ്ടോ എന്ന് നമുക്കൊന്ന് നോക്കാം. ആരുടെയെങ്കിലും ഈ ആരോയുടെ ഇരുവശത്തുമുള്ള വാല്യൂ നമ്മൾ കമ്പയർ നോക്കണം. കോപ്പറിൻ്റെ വാല്യൂ ഇവിടെ എത്രയായിരുന്നു? കോപ്പറിൻ്റെ വാല്യൂ ഇവിടെ +2 ആയിരുന്നു, കോപ്പർ 2+ അല്ലേ. ഇവിടെ കോപ്പറിൻ്റെ വാല്യൂ എത്രയായിട്ട് മാറി? 0 ആയിട്ട് മാറി. അപ്പോൾ കോപ്പറിൻ്റെ ആ പോസിറ്റീവ് 2 എന്നുള്ള ഓക്സിഡേഷൻ സ്റ്റേറ്റ് 0 കുറഞ്ഞു പോയി. അപ്പോൾ നമ്മളിങ്ങനെ നോക്കുമ്പോൾ ആരോയുടെ ഇരുവശവും നോക്കുമ്പോൾ ആരുടെ വാല്യൂ ആണോ കുറഞ്ഞു പോയത് അയാൾക്ക് റിഡക്ഷൻ സംഭവിച്ചു എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ റിഡക്ഷൻ സംഭവിക്കുന്നത് എങ്ങനെ തിരിച്ചറിയാൻ പറ്റുക? ആർക്കാണ് റിഡക്ഷൻ സംഭവിച്ചതോ അയാളുടെ ആ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കുറഞ്ഞതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെ കോപ്പറിന് റിഡക്ഷൻ നടന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. കോപ്പറിന് റിഡക്ഷൻ നടന്നു. ഇനി അതേസമയം സിങ്കിന് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ SO4 ഒരു വ്യത്യാസമില്ല കേട്ടോ. SO4 -2, ഇവിടെ -2, കാരണം അതിന് ഓക്സിഡേഷനോ റിഡക്ഷനോ നടക്കുന്നില്ല. ഇനി നമ്മൾ സിങ്കിനെ നോക്കിക്കഴിഞ്ഞാൽ സിങ്ക് ഇവിടെ എത്രയായിരുന്നു? 0 ആയിരുന്നു. പക്ഷേ ഇപ്പോൾ സിങ്ക് എത്രയായി? +2 ആയി അല്ലേ. അപ്പോൾ സിങ്കിൻ്റെ വാല്യൂ ഓക്സിഡേഷൻ സ്റ്റേറ്റ് വർദ്ധിക്കുകയാണ് ചെയ്തത്. ആരുടെയാണോ റിയാക്ഷന് ശേഷം ഓക്സിഡേഷൻ സ്റ്റേറ്റ് വർദ്ധിച്ചു വരുന്നത് അയാൾക്ക് ഓക്സിഡേഷൻ നടന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഓക്സിഡേഷൻ നടന്നു. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കോപ്പറിന് റിഡക്ഷനും നടന്നു, സിങ്കിന് ഓക്സിഡേഷനും നടന്നു. അപ്പോൾ ഒരു റിയാക്ഷനിൽ ഓക്സിഡേഷനും റിഡക്ഷനും നടക്കുന്നുവെങ്കിൽ ആ റിയാക്ഷനെ നമ്മൾ വിളിക്കുന്ന പേര് റിഡോക്സ് റിയാക്ഷൻ എന്നാണ്. റിഡോക്സ് റിയാക്ഷൻ എന്ന് വെച്ചാൽ റിഡോക്സ്, റിഡോക്സ് എന്ന് എഴുതുമ്പോൾ RED OX. RED എന്തിനുള്ള? റിഡക്ഷൻ. ഓക്സിഡേഷൻ, അതാണ് റിഡോക്സ് റിയാക്ഷൻ. അപ്പോൾ ഈ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷനെ കുറിച്ച് നമ്മൾ നോക്കുമ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു റിഡോക്സ് റിയാക്ഷനാണ്. അതിനകത്ത് റിഡക്ഷനും നടക്കുന്നുണ്ട്, ഓക്സിഡേഷനും നടക്കുന്നുണ്ട് അല്ലേ. ഇനി റിഡോക്സ് റിയാക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് അറിയാവുന്ന മറ്റൊരു കാര്യം എന്താ? ആർക്കാണ് റിഡക്ഷൻ നടക്കുന്നത്? റിയാക്ടിവിറ്റി കുറഞ്ഞയാൾക്ക് റിഡക്ഷൻ. കോപ്പറും സിങ്ക് നോക്കുമ്പോൾ റിയാക്ടിവിറ്റി കുറവ് കോപ്പറിനാണ്. അപ്പോൾ കോപ്പറിന് റിഡക്ഷൻ, സിങ്കിന് ഓക്സിഡേഷൻ അല്ലേ. അപ്പോൾ നമ്മൾ ഈ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷനുമായിട്ട് ബന്ധപ്പെട്ട 3 കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കിയത്. ഒന്ന്, ഡിസ്പ്ലേസ്മെൻറ്റ് നടക്കുന്നത് എങ്ങനെയാണ്? ഇലക്ട്രോ കെമിക്കൽ സീരീസ് അല്ലെങ്കിൽ റിയാക്ടിവിറ്റി സീരീസിൽ മുകളിലുള്ള ഏറ്റവും മുകളിലുള്ള ഒരു മെറ്റലിന് അതിൻ്റെ താഴെയുള്ള മെറ്റലിനെ അതിൻ്റെ സാൾട്ട് സൊല്യൂഷനിൽ നിന്ന് ഡിസ്പ്ലേസ് ചെയ്യാനായിട്ട് സാധിക്കും അല്ലേ. റിയാക്ടിവിറ്റി സീരീസിലുള്ള ഒരു മെറ്റലിന് അതിൻ്റെ താഴെയുള്ള മെറ്റലിനെ അതിൻ്റെ സാൾട്ട് സൊല്യൂഷനിൽ നിന്ന് ഡിസ്പ്ലേസ് ചെയ്യാനായിട്ട് സാധിക്കും. ഒന്നാമത്തെ കാര്യം. ഇനി ഇതാണ് ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ. ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ ഒരു റിഡോക്സ് റിയാക്ഷനാണ്. എന്ന് വെച്ചാൽ അതിനകത്ത് ഈ രണ്ട് മെറ്റൽസിൽ ഒരാൾക്ക് റിഡക്ഷനും ഒരാൾക്ക് ഓക്സിഡേഷനും സംഭവിക്കുന്നുണ്ട്. അങ്ങനെ ഒരു റിയാക്ഷനിൽ ഓക്സിഡേഷനും റിഡക്ഷനും നടക്കുന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള റിയാക്ഷനാണ് റിഡോക്സ് റിയാക്ഷൻ. അപ്പോൾ ഇതിനകത്ത് റിഡക്ഷൻ ആർക്ക്, ഓക്സിഡേഷൻ ആർക്കെന്ന് മനസ്സിലാക്കുന്ന രീതി കണ്ടു. വാല്യൂ കുറയുന്നയാൾക്ക് റിഡക്ഷൻ, വാല്യൂ കൂടുന്നയാൾക്ക് ഓക്സിഡേഷൻ. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ഇലക്ട്രോ കെമിക്കൽ സീരീസ് റിയാക്ടിവിറ്റി കൂടിയ മെറ്റലിന് ഓക്സിഡേഷനും റിയാക്ടിവിറ്റി കുറഞ്ഞ മെറ്റലിന് റിഡക്ഷനുമാണ് സംഭവിക്കുക. ഇനി നമുക്ക് കോപ്പറിന് നടന്ന ആ റിഡക്ഷൻ നടന്നു എന്ന് പറഞ്ഞല്ലോ, അതിൻ്റെ ഇക്വേഷൻ നമുക്കൊന്ന് എഴുതി നോക്കാം. കോപ്പർ ആദ്യം കോപ്പർ 2+ ആയിരുന്നു, അതിന് എന്ത് സംഭവിച്ചു? അതിന് 2 ഇലക്ട്രോൺ ലഭിച്ചു. അങ്ങനെയാണ് അത് കോപ്പർ 0 ആയിട്ട് മാറിയത്. കാരണം 2 ഇലക്ട്രോൺ നഷ്ടപ്പെട്ട ഒരാൾ ഇവിടെ വരുമ്പോൾ കോപ്പർ 0 എന്നാണ് കിടക്കുന്നത്. അപ്പോൾ അതിന് 2 ഇലക്ട്രോൺ ലഭിച്ചിട്ടുണ്ട്. ആ 2 ഇലക്ട്രോൺ സിങ്ക് കൊടുത്തതാണ് കേട്ടോ. അപ്പോൾ 2 ഇലക്ട്രോൺ അതിനോട് ആഡ് ചെയ്തു. ഇലക്ട്രോൺ ചേർക്കപ്പെടുന്ന പ്രോസസ്സാണ് റിഡക്ഷൻ എന്ന് നമുക്കറിയാം. ഒരു ആറ്റത്തോട് അല്ലെങ്കിൽ അയോണിനോട് ഇലക്ട്രോൺ ചേർക്കപ്പെടുന്ന പ്രോസസ്സാണ്
റിഡക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ റിഡക്ഷൻ നടന്നത് കോപ്പറിനാണ്, അതിൻ്റെ റിയാക്ഷനാണ് നമ്മളിവിടെ എഴുതിയേക്കുന്നത്. ഇനി ഓക്സിഡേഷൻ നടന്ന ആർക്കാ? സിങ്കിനാണ്. സിങ്കിനെ നമ്മളിവിടെ നോക്കുമ്പോൾ സിങ്ക് ശരിക്കും പറഞ്ഞാൽ എന്തായിട്ട് മാറി? സീറോയിൽ നിന്ന് സിങ്ക് 2+ മാറി. അപ്പോൾ അതെങ്ങനെയാണ് സംഭവിച്ചു കാണുക? സിങ്ക് 2+ എന്ന് വെച്ചാൽ സിങ്കിന് 2 ഇലക്ട്രോൺ നഷ്ടപ്പെട്ടു. അപ്പോൾ പ്ലസ് ആ 2 ഇലക്ട്രോൺ ദേ കിടക്കുന്നു അല്ലേ. ആ 2 ഇലക്ട്രോൺ ഇതാണ്. ഈ 2 ഇലക്ട്രോണാണ് ശരിക്കും ഈ കോപ്പറിന് ലഭിച്ചത്. അപ്പോൾ 2 ഇലക്ട്രോൺ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറി എന്ന് അർത്ഥമുള്ളൂ. എന്ന് വെച്ചാൽ കോപ്പർ സൾഫേറ്റിൽ കോപ്പർ 2 ഇലക്ട്രോൺ നഷ്ടപ്പെടുത്തിയാണ് സൾഫേറ്റുമായിട്ട് ചേർന്നിരുന്നത്. പക്ഷേ സിങ്ക് വന്നപ്പോൾ സിങ്ക് പറഞ്ഞു, നിൻ്റെ ഇലക്ട്രോൺ നീ പിടിച്ചോ, ഞാൻ സൾഫേറ്റുമായിട്ട് 2 ഇലക്ട്രോൺ കൊടുത്ത് സൾഫേറ്റ് അയോണുമായിട്ട് ഞാൻ ലിങ്ക് ആയിക്കോളാം, നീ മാറിക്കോളാം പറഞ്ഞു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ 2 ഇലക്ട്രോണാണ് ഇവിടെ ഈ മാറ്റങ്ങൾക്ക് കാരണമായത്. അപ്പോൾ നമുക്ക് വേറൊരു കാര്യം മനസ്സിലായി, റിയാക്ടിവിറ്റി കൂടിയ ഒരു മെറ്റലിന് ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കാനുള്ള കഴിവ് വളരെ കൂടുതലായിരിക്കും. അപ്പോൾ നമ്മളിവിടെ നോക്കുമ്പോൾ കോപ്പറിനാണോ സിങ്കിനാണോ ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കാനുള്ള കഴിവ് കൂടുതൽ? കോപ്പറിനല്ല, സിങ്കിനാണ് ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കാനുള്ള കഴിവ്. അതുകൊണ്ട് സിങ്ക് ഇവിടെ ചെയ്ത കാര്യം കണ്ടോ, സിങ്ക് 2 ഇലക്ട്രോണിനെ വിട്ടുകൊടുത്തു. അപ്പോൾ ഇലക്ട്രോൺ നഷ്ടപ്പെടുന്ന ആൾ, ആരിൽ നിന്നാണോ ഇലക്ട്രോൺ നഷ്ടപ്പെടുന്നത് അയാൾക്ക് ഓക്സിഡേഷൻ നടക്കും. ആർക്കാണോ ഇലക്ട്രോൺ ലഭിക്കുന്നത് അയാൾക്ക് റിഡക്ഷൻ നടക്കും എന്നുള്ള കാര്യവും കൂടെ നമുക്കിവിടെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. നമുക്കിവിടെ മറ്റൊരു റിയാക്ഷൻ നോക്കാം. ഇത് സിൽവർ നൈട്രേറ്റാണ്, AgNO3. സിൽവർ നൈട്രേറ്റും കോപ്പറും. അപ്പോൾ നമുക്കറിയാം ഇതിനെ ഇത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം കോപ്പറിനേക്കാൾ താഴെയാണ് സിൽവർ. അപ്പോൾ ഈ കേസിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കോപ്പറിന് ഈ സിൽവറിനെ ഇവിടെ നിന്ന് മാറ്റിയിട്ട് അവിടെ കയറി പറ്റാൻ പറ്റും. കാരണം എന്താ, ഒരു മെറ്റലിന് അതിൻ്റെ താഴെയുള്ള മെറ്റലിനെയാണ് ഡിസ്പ്ലേസ് ചെയ്യാൻ പറ്റുക. അപ്പോൾ കോപ്പറിനേക്കാൾ താഴെയാണ് സിൽവർ. അപ്പോൾ തീർച്ചയായിട്ടും കോപ്പറിന് സിൽവറിനെ ഡിസ്പ്ലേസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇവിടെ ഉണ്ടാവുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഈ സിൽവറിനെ മാറ്റിയിട്ട് അവിടെ കോപ്പർ വന്നിട്ട് കോപ്പർ നൈട്രേറ്റ് ആവും, NO3. അപ്പോൾ കോപ്പറിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് 2ഉം NO3യുടെ -1ഉം ആണ്. അപ്പോൾ അതുകൊണ്ട് ഇത് 2 ഇത് 1 ആയതുകൊണ്ട് ഇത് എത്രയെണ്ണം വേണം? ഇത് 2 എണ്ണം വേണ്ടി വരും. കോപ്പറിൻ്റെ 2 ഇലക്ട്രോൺ വിട്ടുകൊടുക്കുമ്പോൾ 2 എണ്ണത്തിനും സ്വീകരിക്കണമെങ്കിൽ 2 NO3 വേണ്ടി വരും. അതുകൊണ്ടാണ് CuNO3 twice എന്നാണ് അവിടെ എഴുതുന്നത്. UNO3 twice + 2 Ag ഇതാണ് ഇക്വേഷൻ. അപ്പോൾ സിൽവർ നൈട്രേറ്റ് പ്ലസ് കോപ്പർ ഗീവ്സ് കോപ്പർ നൈട്രേറ്റ് പ്ലസ് സിൽവർ. ഈ ഇക്വേഷൻ ഇങ്ങനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇതിനകത്ത് ആർക്കാണ് ഓക്സിഡേഷൻ നടന്നത്, ആർക്കാണ് റിഡക്ഷൻ നടന്നതെന്നൊക്കെ നമുക്കറിയാം. കോപ്പറിന് റിയാക്ടിവിറ്റി കൂടിയാൾക്ക് ഓക്സിഡേഷൻ, റിയാക്ടിവിറ്റി കുറഞ്ഞയാൾക്ക് റിഡക്ഷൻ അല്ലേ. നമുക്കൊന്നും കൂടെ അതിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഒന്ന് എഴുതി നോക്കി ഒന്നുകൂടെ അത് ഉറപ്പ് വരുത്താം. -1 + 1 0 ഇവിടെ -1 അത് 2 എണ്ണമുണ്ട്, NO3 2 എണ്ണമുണ്ട്, അതുകൊണ്ട് ഇവിടെ +2 Ag 0. അപ്പോൾ ഇവിടെ NO3ക്ക് വ്യത്യാസമൊന്നുമില്ല കേട്ടോ, -1 - 1. അപ്പോൾ അതിന് ഓക്സിഡേഷനോ റിഡക്ഷനോ നടന്നിട്ടില്ല. സിൽവറിന് എന്താ സംഭവിച്ചതെന്ന് നിങ്ങൾ കണ്ടോ. സിൽവർ +1 നിന്ന് 0 കുറഞ്ഞു പോയി. അതാണ് ഞാൻ പറഞ്ഞ റിഡക്ഷൻ എന്ന് പറഞ്ഞത്, റിഡക്ഷൻ. അതേസമയം കോപ്പറിനെ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കോപ്പർ 0 0 നിന്ന് +2 അത് വർദ്ധിച്ചു. അപ്പോൾ ഓക്സിഡേഷൻ. അപ്പോൾ ഇവിടെ റിഡോക്സ് റിയാക്ഷൻ നടന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇനി സിൽവറിന് നടന്ന റിഡക്ഷൻ എന്താണെന്ന് നമുക്കൊന്ന് എഴുതി നോക്കാം. സിൽവർ +1 ആയിരുന്നു, അതിനോട് അതിന് 1 ഇലക്ട്രോൺ ലഭിച്ചു, അതോടുകൂടെ അത് സിൽവർ ആറ്റമായിട്ട് മാറി. ഇതാണ് റിഡക്ഷൻ റിയാക്ഷൻ്റെ ഇക്വേഷൻ, റിഡക്ഷൻ. ഇനി ഓക്സിഡേഷൻ റിയാക്ഷൻ എവിടെയാണ് നടന്നത്? കോപ്പറിലാണ് നടന്നത്. കോപ്പർ 0 അത് ആറ്റമായിരുന്നു, അത് Cu2+ ആയിട്ട് മാറി. അപ്പോൾ അതിൻ്റെ 2 ഇലക്ട്രോൺ അത് ലൂസ് ചെയ്തു. അപ്പോൾ ഇലക്ട്രോൺ ലൂസ് ചെയ്ത ആൾക്ക് ഓക്സിഡേഷൻ, ഇലക്ട്രോൺ ഗെയിൻ ചെയ്ത ആൾ, ഇലക്ട്രോൺ സ്വീകരിച്ച ആൾ, അയാൾക്ക് റിഡക്ഷൻ. അങ്ങനെ നടന്നു. ഇവിടെ 5 റിയാക്ഷൻസ് നമുക്ക് തന്നിരിക്കുക. ഇതിൽ ഓരോന്നിലും എന്ത് സംഭവിക്കുമെന്ന് നമ്മൾ പറയണം. എവിടെയൊക്കെ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ നടക്കുമെന്നാണ് നമ്മൾ പറയേണ്ടത്. ഓക്കെ, ഇത് നോക്കുമ്പോൾ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനിൽ ഒരു മഗ്നീഷ്യത്തിൻ്റെ റിബൺ, ഒരു മഗ്നീഷ്യത്തിൻ്റെ ഒരു പീസ് അവിടെ മുക്കി വെച്ചിരിക്കുക. ഇത് കോപ്പർ സൾഫേറ്റിൽ സിൽവറിൻ്റെ ഒരു റോഡ് എടുത്തു വെച്ചിരിക്കുക. ഇവിടെ സിങ്ക് സൾഫേറ്റ് സൊല്യൂഷനിൽ മഗ്നീഷ്യത്തിൻ്റെ ഒരു പീസ് എടുത്തു വെച്ചിരിക്കുക. അതുപോലെ ഇവിടെ സിൽവർ നൈട്രേറ്റ് സൊല്യൂഷനിൽ മഗ്നീഷ്യത്തിൻ്റെ ഒരു പീസ് ഡിപ്പ് ചെയ്ത് വെച്ചിരിക്കുക.
ഇത് മഗ്നീഷ്യം സൾഫേറ്റ് സൊല്യൂഷനിൽ കോപ്പറിൻ്റെ ഒരു പ്ലേറ്റ് എടുത്ത് വെച്ചിരിക്കുക. ഇവിടെ എവിടെയൊക്കെ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ നടക്കും സിമ്പിളായിട്ട് നമുക്ക് പറയുവാനായിട്ട് സാധിക്കും. എങ്ങനെയാണ് നമ്മൾ പറയുക? നമ്മളിവിടെ നോക്കണം ഈ മെറ്റലിനേക്കാൾ താഴെയാണോ ഈ സാൾട്ട് സൊല്യൂഷനിലെ മെറ്റൽ നോക്കണം. അപ്പോൾ ഓരോ കേസിലെ മെറ്റൽസിനെ നമ്മൾ കമ്പയർ ചെയ്യണം. ഈ സൊല്യൂഷനിലെ മെറ്റൽ നോക്കുക, കോപ്പറാണ്. കോപ്പറിനേക്കാൾ മുകളിലാണോ മഗ്നീഷ്യം എന്ന് നോക്കണം. അതെ. അപ്പോൾ മഗ്നീഷ്യത്തിന് തീർച്ചയായിട്ടും അതിനേക്കാൾ താഴെ നിൽക്കുന്നതാണ് കോപ്പർ. അതുകൊണ്ട് കോപ്പറിനെ മാറ്റിയിട്ട് അവിടെ കയറാനായിട്ട് ഡിസ്പ്ലേസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇവിടെ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ നടക്കും. ഇനി അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ നോക്കുമ്പോൾ കോപ്പറും സിൽവറുമാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ സിൽവറിനേക്കാൾ മുകളിലാണോ താഴെയാണോ കോപ്പർ നോക്കണം. സിൽവറിനേക്കാൾ മുകളിലാണ് കോപ്പർ, അല്ല, കോപ്പറിൻ്റെ പ്ലേസ് സിൽവറിൻ്റെ മുകളിലാണ്. അപ്പോൾ ഒരിക്കലും സിൽവറിന് എന്ത് ചെയ്യാൻ പറ്റില്ല, മുകളിലുള്ള കോപ്പറിനെ മാറ്റിയിട്ട് അവിടെ കയറി പറ്റാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ഇവിടെ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ നടക്കൂല. അടുത്ത സ്റ്റെപ്പിൽ മഗ്നീഷ്യവും സിങ്കുമാണ് ഇവിടെ നോക്കുക. മഗ്നീഷ്യത്തേക്കാൾ മുകളിലാണോ സിങ്ക്, അത് താഴെയാണോ സിങ്ക്? ഇലക്ട്രോ കെമിക്കൽ സീരീസിലെ ക്രമം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മഗ്നീഷ്യത്തേക്കാൾ താഴെയാണ് സിങ്ക്. അപ്പോൾ മഗ്നീഷ്യത്തിന് തീർച്ചയായിട്ടും അതിനേക്കാൾ കുറഞ്ഞ റിയാക്ടിവിറ്റി ഉള്ള സിങ്കിനെ മാറ്റിയിട്ട് അവിടെ കയറി പറ്റാനായിട്ട് പറ്റും, അല്ലെ? അപ്പോൾ ഡിസ്പ്ലേസ് ചെയ്യാൻ പറ്റും. ഇവിടെയും ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ നടക്കും. ഇനി അടുത്ത സ്റ്റെപ്പിൽ മഗ്നീഷ്യവും സിൽവർ നൈട്രേറ്റ് ആണ്. മഗ്നീഷ്യവും സിൽവറും നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മഗ്നീഷ്യം എത്ര മുകളിലാണ്, സിൽവർ ഏറ്റവും താഴെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും മഗ്നീഷ്യത്തിന് റിയാക്ടിവിറ്റി കൂടുതലുള്ളതുകൊണ്ട് അതിന് സിൽവർ നൈട്രേറ്റിൽ നിന്ന് സിൽവറിനെ ഡിസ്പ്ലേസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെയും നടക്കും. ഓക്കെ, ഇവിടെയും നടക്കും, ഇവിടെയും നടക്കും. ഇവിടെ ലാസ്റ്റ് എക്സാമ്പിൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മഗ്നീഷ്യവും കോപ്പറോ, ഇതിനകത്ത് ആർക്കാണ് റിയാക്ടിവിറ്റി കൂടുതൽ, കോപ്പറിനാണോ മഗ്നീഷ്യത്തിനാണോ? കോപ്പറിന് റിയാക്ടിവിറ്റി വളരെ കുറവാണ്. മഗ്നീഷ്യം നാലാം സ്ഥാനത്ത് നിൽക്കുന്ന മെറ്റലാണ് റിയാക്ടിവിറ്റിയുടെ കാര്യത്തിൽ. അപ്പോൾ മഗ്നീഷ്യത്തിനെ മാറ്റിയിട്ട് കോപ്പറിന് അവിടെ കയറി പറ്റാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ഇവിടെയും ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ നടക്കുകയില്ല. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ ഒരിടത്ത് നടക്കുമെന്ന് നമ്മളെങ്ങനെ അറിയും? അതിനുള്ള സാൾട്ട് സൊല്യൂഷനിലുള്ള മെറ്റലിനെ നോക്കുക, അതുമായിട്ട് പ്രവർത്തിക്കുന്ന ആ ഫ്രീ ആയിട്ടുള്ള മെറ്റലിനെ നോക്കുക. ഈ ഫ്രീ ആയിട്ടുള്ള മെറ്റല് റിയാക്ടിവിറ്റി സീരീസിൽ മുകളിലാണ്, ഇത് താഴെയുമാണെങ്കിൽ തീർച്ചയായിട്ടും പറ്റും. പക്ഷേ ഈ ഫ്രീ ആയിട്ട് നിൽക്കുന്ന മെറ്റല് റിയാക്ടിവിറ്റി സീരീസിൽ താഴെയും ഈ സാൾട്ടിലുള്ള മെറ്റല് അതിന് മുകളിലുമാണെങ്കിൽ ഒരിക്കലും സാധിക്കുകയില്ല എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ എന്താണ് ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ? ഒരു ഇലക്ട്രോ റിയാക്ടിവിറ്റി സീരീസിലെ ഒരു മെറ്റലിന് അതിന് താഴെയുള്ള ഒരു മെറ്റലിനെ അതിൻ്റെ സാൾട്ട് സൊല്യൂഷനിൽ നിന്ന് ഡിസ്പ്ലേസ് ചെയ്യാനുള്ള കഴിവാണ്. അങ്ങനെ അത് ചെയ്യുമ്പോൾ നടക്കുന്ന റിയാക്ഷനാണ് ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ. ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ ഒരു റിഡോക്സ് റിയാക്ഷനാണ്. അതിനകത്ത് റിയാക്ടിവിറ്റി കൂടിയ മെറ്റലിന് ഓക്സിഡേഷനും റിയാക്ടിവിറ്റി കുറഞ്ഞ മെറ്റലിന് റിഡക്ഷനുമാണ് നടക്കുക എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ മനസ്സിലാക്കുന്നു.